അൽഹംദുലില്ലാ. നമുക്ക് നല്ലൊരു ദുആ, നല്ലൊരു ദുആയാണ് ദുആ. കയ്യലോടുകൂടെ നമുക്ക് ഫുത്തൂറിൻ്റെ നോമ്പ് തുറക്കാനുള്ള സമയമായി എല്ലാവർക്കും പൊതിയാക്കി വച്ചിട്ടുണ്ട്. ആ ഫുത്തൂറോടുകൂടി നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബ്, അർഹമുറാഹിമായ റബ്ബ്, വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തത്, വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ഈ ഇതുപോലെയുള്ളൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് സംശയമാണ്. അള്ളാഹുവേ, നീ ഞങ്ങളൊക്കെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഈ കോരിച്ചൊരിയുന്ന മഴയുണ്ടായിട്ട് പോലും ഈ സഖാഫിയ റാദീവിലേക്ക് ഓടിയെത്തിയ എൻ്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, സർവശക്തനായ റബ്ബേ, അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാനിൻ്റെ ഈ അവസാനത്തെ പത്തിൻ്റെ വെള്ളിയാഴ്ചയുടെ സഹായന സന്ധ്യയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അല്ലാ അല്ലാഹുവേ, ഞങ്ങൾ പാവികളാണ് റഹ്മാനേ, ഞങ്ങൾ പാവികളാണ് റഹ്മാനേ, ഞങ്ങൾ പാവികളാണ് റഹ്മാനേ, ഞങ്ങളുടെ പാപത്തെ നീ വിട്ട് ഓർത്ത് മാഫാക്കി തരണം റഹ്മാനേ, പാവാക്കി തരണം റഹ്മാനേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി നിരവധി കുറ്റങ്ങൾ ചെയ്തവരാണ് റഹ്മാനേ, നിരവധി ദോഷങ്ങൾ ചെയ്തവരാണ് റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ, ആ ദോഷങ്ങളൊക്കെ വിട്ടുമുറുത്ത് മാഫാക്കി തരണം അല്ലാ അല്ലാഹുവേ. ഞങ്ങൾ ആരെങ്കിലും നീന്റെ നരകത്തിൻ്റെ അവകാശിയായി നീ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഓരോ ദിനരാത്രങ്ങളിൽ ആയിരക്കണക്കായ ആളുകൾ എത്തുക ചൊല്ലുമ്പോൾ ഈ പാപികളായി ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുക ചൊല്ലണേ അല്ലാ അല്ലാഹുവേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ബന്ധുമിത്രാധിക, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സഖാഫിയ മെമ്പർമാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ ആശ്രിതർ, അല്ലാഹുവേ, അവർ നരകത്തിൻ്റെ അവകാശികളായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നേത്തെ രാത്രി നീ എത്തുക ചൊല്ലുമ്പോൾ അല്ലാഹുവേ, അവരെ കൂടി നീ ഉൾപ്പെടുത്തണേ അല്ലാ ഉൾപ്പെടുത്തണേ അല്ലാ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിതാ നിന്നോട് രണ്ട് കൈയുയർത്തി ചോദിക്കുന്നു. ഞങ്ങൾ ദുആ ചെയ്യുന്ന ഈ താജുലുലമാ സൗദം, അല്ലാഹുവേ, താജുലുലമയുടെ എട്ടിക്കുളത്ത് ഭയങ്കര പ്രശ്നമാണ് അല്ലാ, അവിടെ ഒരു സമാധാനം നീ കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സുന്നത്യമായത്തിൻ്റെ പ്രവർത്തനത്തിന് ശക്തി കൊടുക്കണേ അല്ലാ. അതിനെതിരിൽ വരുന്ന ശത്രുക്കളെ അല്ലാഹുവേ നീ തന്നെ ഒതുക്കണേ അല്ലാ, നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ലാ. മുസ്ലിം ഇജ്ജത്ത് കാത്തി രക്ഷിക്കണേ അല്ലാ. ആരുടെ മുമ്പിലും ഒരിക്കലും അടിയറ വർപ്പിക്കല്ല റഹ്മാനേ. അല്ലാഹുവേ, നിരവധി നിരാരംഭരായ രോഗികൾ, നിരവധി രോഗികൾ ഞങ്ങളെ സദസ്സിലുണ്ട് റഹ്മാനേ. അള്ളാഹുവേ, നിരവധി രോഗികൾ ഈ സദസ്സിലുണ്ട് റഹ്മാനെ. സഹോദരിമാരുണ്ട് റഹ്മാനെ, അവർക്കും രോഗമുണ്ട് റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിലും ഈ സഖാഫിയ റാദീവിൽ വന്നുകൊണ്ട് അവർ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, ഞങ്ങളുടെ രോഗം നീ ശിഫിയാക്കണേ അല്ലാഹ, ശിഫയാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബ്, ഞങ്ങളെ അന്തുവിന് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാനെ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റഹ്മാനെ. ആ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാ. റഹ്മാൻ ഇത്ര പ്രയാസപ്പെട്ട് ഈ സഖാഫിയ റാദീവിൻ്റെ സദസ്സിലേക്ക് വന്ന അദ്ദേഹത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഉപ്പാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബ്, ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും നീ പൂർത്തിയാക്കി തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ മാസത്തിൽ തന്നെ അടുത്ത സഖാഫിയ റാദീവിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് ആശയുണ്ട് റഹ്മാനെ. ഈ യജൂ പാർക്കിൻ്റെ കീഴിൽ ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്ത ആ മുസല്ല നിസാ ഞങ്ങൾക്ക് ഈ അടുത്ത റാദീവിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള ചുറ്റുപാട് തരണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള താക്കത്ത് നീ നൽകണേ അല്ലാ.
എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിന് വേണ്ടി കയ്യൊഴിഞ്ഞ് സഹായിക്കൽ വളരെ ആവശ്യമാണ്. ഇത് എൻ്റെ ആവശ്യമല്ല, 40 വർഷക്കാലം നമ്മളെ പൊന്നോമണ പെൺകുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ ളുഹുർ നിസ്കാരം കള്ളാക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അവരെ നിസ്കരിക്കുന്ന ചുറ്റുപാടിലേക്ക് നമ്മൾ മാറ്റുകയാണ്, അവരെ നിസ്കരിക്കുന്നവരായി മാറ്റി വാർത്തെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനുകളും ആ വിഷയത്തിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിൽ നിന്നും നിങ്ങളെ സഹോദരന്മാരിൽ നിന്നും വലിയൊരു തുക അത് ആവശ്യമാണ്. എല്ലാവരും അതിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കലോടുകൂടി നാം എല്ലാവരും കൈ മുസാഫഹത്ത് ചെയ്യുമ്പോൾ കൈ പിടിച്ച് മുത്താൻ പാടില്ല, എപ്പോഴും പറയും പോലെ ഈ ദിക്ര ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹുവേ, ഞാൻ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ കഴിയില്ല, നീ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വല്ലതും നരകത്തിലായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുമാത്തിഖ്നി, എന്നെ നരകത്തിൽ നിന്ന് ഇനി പുറത്താക്കണം, നരകത്തിലിടല്ല അല്ലാ, വാദിഖിൽനൽ ജന്ന, നീ എന്നെ സ്വർഗത്തിലേക്ക് കടത്തണം, നീ എന്നെ സ്വർഗത്തിലേക്ക് കടത്തണമെന്ന് അള്ളാഹുവിനോട് ദുആ അരക്കാൻ വേണ്ടി മുസ്തഫ റസൂലുള്ളാ തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. അതുകൊണ്ട് എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ എന്നിട്ട് നമുക്ക് ദുആ അരക്കാൻ സമയങ്ങൾ അടുത്ത് വന്നു, നോമ്പ് തുറക്കാനായി ഒരു കാമണിക്കൂറും കൂടിയുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഈ മുസാഫഹത്തും ശീറണി കൊടുക്കലൊക്കെ നടക്കണം. അള്ളാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. അല്ലാഹുമാത്തിഖ്നീ മിനന്നാർ വാദ്ഖിൽനൽ ജന്ന وادخل الجنة يا رب العالمين اللهم ادخلني من النار ادخل الجنة